मानार मताई स्पीकिंग सीमें जनार्दन पर डयलोग अद्हमें ई पत्रको तोचुना इवेड़ी ई पत्रको तोचुए इंगे पर कम इन चल मध्यम वार्त संबंध നേരത്തെ കേരളം സ്വർണ്ണക്കടത്ത് കേസുമായി ഒരുപാട് ചർച്ച ചെയ്തതാണ് ഒരു വർഷക്കാലം ഒരുപാടല്ല ഒരു വർഷക്കാലം കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ച വാർത്തയായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് അതിനു മുമ്പ് മാധ്യമങ്ങൾ ആഘോഷിച്ച വാർത്തകൾ നിരവധി ഉണ്ടായിരുന്നു ആ വാർത്തകളൊക്കെ ഇപ്പോൾ എന്തായി എന്നത് നാം ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ മതി അങ്ങനെ സ്വർണ്ണക്കടത്ത് കേസ് വലിയ വാർത്തയായി മാറുകയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വാട്സ്ആപ്പ് സന്ദേശം ഹെഡ്ലൈൻ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാലം നാം കണ്ടതാണ് ഇതാ മുഖ്യമന്ത്രി പിടിയിൽ മുഖ്യമന്ത്രി കുരിക്കിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് കുരിക്കിൽ പൊതുഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ കുരിക്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു നാളെ വൈകുന്നേരം കേട്ടിൽ ജയിലിൽ ഇതാ പിടിയിലായി എന്നൊക്കെ പറഞ്ഞു സംഭ്രമജനകമായ വാർത്തകളായിരുന്നു ഈ മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് ആ വാർത്തകളൊക്കെ അവസാനമാകുമ്പോഴേക്കും എല്ലാം തകർന്നു തരിപ്പണമായി തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് വൻ വിജയം നേടുകയും ചെയ്തു വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ട് ആ കള്ളക്കടത്തിൽ ഈ സരിത്തിനും സ്വപ്നയ്ക്കും ഒക്കെ പങ്കുണ്ട് യുഎഇ കോൺസുലേറ്റിന് പങ്കുണ്ട് ഇതൊന്നും യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കേന്ദ്ര ഏജൻസികൾക്ക് കത്തെഴുതുകയും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് പക്ഷേ അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥർ ചെയ്തത് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം അതിനുള്ള മാർഗ്ഗങ്ങൾ ആരായുക എന്നതായിരുന്നു രാവിലെ ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങൾ പറയും ഉച്ചയ്ക്ക് രമേശ് ചെന്നിത്തല അത് ഏറ്റുപിടിക്കും പിന്നീട് അത് ചാനലുകളും ഏറ്റുപിടിക്കും പിറ്റേത് പത്രങ്ങളിൽ അത് വലിയ വാർത്തകളായി വരും ഇന്ന് കെ സുരേന്ദ്രൻ ഒരു കാര്യം പറയും നാളെ കസ്റ്റംസ് അതുതന്നെ ആവർത്തിക്കും അപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ കസ്റ്റംസ് പ്രവർത്തിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു അതുമാത്രമല്ല കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വന്ന് ഇക്കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു ദിവസവും അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കാൻ വേണ്ടി മാത്രം ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന ദിവസമുണ്ട് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യും എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥ പ്രഖ്യാപിക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ദില്ലിയിൽ നിന്ന് വിമാനം കയറി വന്നു വി മുരളീധരൻ കേരളത്തിലേക്ക് പക്ഷേ നടന്നില്ല അത്രയ്ക്കും രാഷ്ട്രീയമായി അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയ ഒരു കേസ് കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നിരന്തരം നടക്കുന്നതാണ് അത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവർ ഉപയോഗിക്കും ബിജെപി ഭരിക്കുമ്പോൾ ബിജെപി ഉപയോഗിക്കുന്നു എന്നത് ഒരു സത്യമാണ് പക്ഷേ കേരളത്തിലേത് വളരെ അപൂർവമായിരുന്നു അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഒരു സർക്കാരിനെ അട്ടിമറിക്കുക ജനവിധിയെ അട്ടിമറിക്കുക എന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അന്യമായ ഒരു സംഭവമായിരുന്നു അതായിരുന്നു കഴിഞ്ഞ ഒരു വർഷം നാം കണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇഴകീറി പരിശോധിച്ചാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും ചർച്ചയോട് ചർച്ചയായിരുന്നു ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ ഇതേ സാധനം ഇലക്ഷന് മുമ്പ് നേരത്തെ ഈ വിഷയം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച വിഷയങ്ങൾ കരികൃഷ്ണനെ ചോദ്യം ചെയ്തിരുന്നു പ്രോട്ടോക്കോൾ ഓഫീസറായിരുന്ന അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ ചോദ്യം ചെയ്തിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് അന്വേഷണ ഏജൻസി ഈ കുറ്റവാളികൾക്ക് നൽകുന്ന ഒരു ഷോക്കോസ് നോട്ടീസ് ഉണ്ട് നിങ്ങൾക്കെതിരെയുള്ള കുറ്റങ്ങൾ ഇതൊക്കെയാണ് ഇതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടോ എന്ന് ചോദിച്ചു ആ ഷോക്കോസ് നോട്ടീസ് നേരത്തെ നൽകിയതാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ് അതിനൊക്കെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഡോളർ കടത്ത് ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ഡോളർ കടത്തിയെന്ന് അന്ന് തന്നെ ചർച്ചയാവുകയും അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്ത കാര്യമാണ് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ കസ്റ്റംസ് കോടതിയിൽ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തു അതും വളരെ വിശദമായി കേരളം ചർച്ച ചെയ്തതാണ് തീർച്ചയായും ചർച്ച ചെയ്യും കാരണം ഒരു അന്വേഷണ ഏജൻസി സംസ്ഥാന മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് അറിഞ്ഞുകൊണ്ടാണ് നടത്തിയത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കേരളം ചർച്ച ചെയ്യും എതിരഭിപ്രായം പറയും അനുകൂല അഭിപ്രായം ഉണ്ടാകും ചർച്ചകൾ ചെയ്യും ആ ചർച്ചകൾക്കെല്ലാം ഒടുവിലാണ് കേരളം അതേ പിണറായി വിജയന് വീണ്ടും കേരളത്തിൻ്റെ ഭരണാധികാരം ഏൽപ്പിച്ചു നൽകിയത്
എന്ന് വെച്ചാൽ ജനങ്ങൾ ഇതെല്ലാം അന്ന് തന്നെ തള്ളിക്കളഞ്ഞതാണ് എന്നർത്ഥം. ഇപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ ഇതേ സംഭവം എടുത്തിട്ട് വീണ്ടും ചർച്ചയാക്കാൻ കഴിയുമോ എന്നതാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ഈ വാർത്ത ഇന്ന് പുറത്തുവന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് ഡോളർ കടത്തിയത് എന്ന വാർത്ത. അത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഒരു വെബ്സൈറ്റിലാണ്. ആ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് സരിത്തിൻ്റെ മൊഴി എന്നാണ്. ഷോക്കോസ് നോട്ടീസിന് നൽകിയ മറുപടിയിൽ സരിത്ത് പറഞ്ഞു എന്നാണ് അതിനകത്ത് പറയുന്നത്. പിന്നീട് വന്ന വെബ്സൈറ്റുകളിലെല്ലാം അതല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം ഈ മൊഴി സ്വപ്നയുടെ മൊഴിയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ തന്നെ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട്. ആരോ ഒരാൾ കള്ളം പറയുന്നു, ആരോ ഒരാൾ സത്യം പറയുന്നു എന്നത് അവസ്ഥ അപ്പോൾ തന്നെ ഉണ്ട്. സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ വെബ്സൈറ്റുകളിലുമൊക്കെ ഈ വാർത്ത പരന്ന സാഹചര്യത്തിൽ ഈ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു. അവരും വലിയ ഹെഡ്ലൈനാക്കി കൊടുക്കുന്നു. അങ്ങനെയെങ്കിലും ഈ വിഷയം വീണ്ടും കത്തിച്ച് നിർത്താൻ കഴിയുമോ എന്ന വൃഥാശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ തള്ളിയ ഒരു കേസ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തലങ്ങും വിലങ്ങും സഞ്ചരിച്ച് ഏതെങ്കിലും രൂപത്തിൽ മുഖ്യമന്ത്രിയെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് അരിച്ചുപെറുക്കി നോക്കിയ കേസ്. കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയും, മുഖ്യമന്ത്രിയെ പിടിച്ചിട്ടേ ഇങ്ങോട്ട് വരണ്ടു എന്ന് പറഞ്ഞ സംഭവം, അങ്ങനെ രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ കേരളം മൊത്തം ചർച്ച ചെയ്ത കേസാണ് സ്വർണ്ണക്കടത്ത് കേസ്. അതുമാത്രമല്ല, ഈ കേസിൻ്റെ ഓരോ വരികളും, കോടതിയിൽ നൽകിയ ഓരോ വരികളും, ഇവിടുത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയം കൃത്യമായി നോക്കിക്കാണുന്ന ഈ കേസ് പിന്തുടരുന്ന ഓരോ ആളുകൾക്കും ബൈഹാർട്ടാണ്. അവർക്കത് മനഃപ്പാഠമാണ്. കാരണം അത്രമാത്രം അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോടതി കൊടുത്ത രേഖകൾ, കോടതി കൊടുത്ത റിപ്പോർട്ടുകൾ, സ്വപ്ന നൽകിയ മൊഴി, സരിത്ത് നൽകിയ മൊഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേ സാധനം വീണ്ടും എടുത്തിട്ട് വീണ്ടും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് മാധ്യമങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നാം ഇന്ന് കണ്ടത്. പക്ഷേ അതിന് വലിയ ആയുസ്സില്ല എന്ന് രാവിലെയാണ് വാർത്ത വന്നത്. വൈകുന്നേരത്തോടെ തന്നെ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്.